Yeah, bro. Who are you, bro? Who are you, bro? NASA. NASA? Tell me, bro. Bebe? 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 Where is my baby? Baby? Huh? We are all adults, bro. Huh? Malayala arile. Ariya, hello? Malayala ariya. Correct ആയിട്ട് പറഞ്ഞു. എന്റെ പെണ്ണ് എവിടെ? അച്ചു എവിടെ? അച്ചരിയോ? ആ ഇപ്പൊ പുറത്തേ ഉള്ളൂ. പണ്ടാറോകാൻ ജസ്റ്റ് മിസ് അല്ലോ അവളെ. എവിടെടാ ബേബിയുടെ മുറി? റൂം അവിടെയാ? ഇവിടെയാണല്ലോ എന്റെ ബേബി കിടക്കുന്നേ. അതെ. നൈസ്. അവനെവിടെയാ കിടക്കുന്നേ? അവനെവിടെയാ? നീയോ? ഇവിടെ. ഇവിടെയാ? അവനെന്റെ ബ്രോ, ബൈ എനി ചാൻസ് നിങ്ങള് ബെഡ്റൂമിലെ മൂട്ടകളെ പിടിക്കാൻ വന്നതാണോ? എടാ, രണ്ട് പല്ലിലും കഴിക്കാൻ പറ്റൂടാ അവന്? പറ്റും ബോസ്. എ ബി സി ഡി ഇ പറ സാർ. ഇ. എക്സാക്ട്ലി. ഡർട്ടി ഫെലോ. ഏ നാസ, ദാ എടാ, എന്താ പറ്റിയത്? Baby, what do you think? This body made of ragi balls? No, no! This body made of Sudh Desi 100% Masal Puri, Pizza, Burger. But I'm not a beggar, okay? Till today, what you saw is chocolate boy Kunjako Bhavan's face. From now, now, you will see Veeman Raghu's face. Yours lovingly, Rocky Balboa, Buddhal Post, Mandya, 479071. I am always loving you, okay? Rocky. I say, I listen, wanna say, I'ma say, I say. ഞാനൊരു വലിയ തെറ്റാ ചെയ്തത്. ഐ ഷുഡ്ൻ ഹാവ് കം ഹിയർ. ഐ തിങ്ക് ഐ ഷുഡ് ലീവ്. എന്നിട്ട് എങ്ങോട്ട് പോവാനാ? രാഹുലിന്റെ വീട്ടിലേക്ക്. രാഹുൽ ആരാ? എന്റെ എക്സ് ബോയ് ഫ്രണ്ടാ. ഇതിന് മാത്രം എത്ര എക്സ് ബോയ് ഫ്രണ്ട്സ് ഉണ്ട് നിനക്ക്? മേ ബി 5 or 6. But that's not the issue right now. Nothing doing. താൻ ഇവിടുന്ന് എവിടെയും പോകുന്നില്ല. ഇത് എന്റെ വീടാ. സോറി, ഇത് ഞങ്ങളുടെ വീടാ. എന്റെ റെസ്പോൺസിബിലിറ്റിയാ. ഐ വിൽ സോൾവ് യുവർ പ്രോബ്ലംസ്. ഐ സേ, ഹൂ ഇസ് ദാറ്റ് റോക്കി? ബ്ലഡി കഴുത റാസ്കൽ ഇഡിയറ്റ് പന്ന ഡാഷ് മോൻ. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം. എന്റെ വിശ്വരൂപം ശരിക്കും കാണാത്തോണ്ട് എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, പിന്നെ പിടിച്ചാ കിട്ടത്തില്ല, അറിയാവോ? Thank you.
സാർ, എന്റെ അമ്മയാണ് എനിക്ക് ആ പെണ്ണിന് മുമ്പിൽ യാതൊരു ബന്ധവും ഇല്ല. ഈ നാറയുടെ ഗേൾ ഫ്രണ്ടിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് ഞങ്ങൾ അവളെ വീട്ടിൽ താമസിപ്പിച്ചത്. ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ അമ്മച്ചിയാണ് ഞാൻ ആ വീട്ടിൽ കയറ്റത്തില്ലായിരുന്നു സാർ. അല്ലോടോ ശരിയോ ബോസ്, ഇവന്മാരെ വരെ തള്ളുന്ന ഒന്ന് പറഞ്ഞാൽ മതി, കൊന്നേക്കാം. പിന്നെ എന്തിനാണ് ഈ ബിൽഡപ്പ് ഒക്കെ? സ്കാർഫ് അഴിക്കണം. വേണ്ട സാർ. ഏയ് അഴിക്കാൻ ചേട്ടാ. ഏയ് താടിയില്ലായിരുന്നല്ലോ നിനക്ക്. സാർ ഉണ്ടായിരുന്നു സാർ, എനിക്ക് കുഞ്ഞിലെ മുതലേ താടിയുള്ളതാ സാർ. എന്റെ ഏരിയയിൽ എന്നെ എല്ലാവരും താടിമോനി താടിമോനി എന്നാ വിളിക്കുന്നത് പോലും. താടി രാജൻ, താടി ഷാജി എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെ താടിമോനി. അപ്പൊ എന്റെ പെണ്ണോട് കറങ്ങുന്നവനാരാ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത് സാർ. നിങ്ങളുടെ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടും അവളെ കൊണ്ട് ഇങ്ങനെ നടക്കണമെങ്കിൽ അവൻ എന്തുമാത്രം ധൈര്യം കാണും അല്ലേ സാർ? ആ തെണ്ടിയെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ സാർ, ഞാൻ അവൻ എന്താ ചെയ്യാന്ന് തന്നെ അറിയില്ല. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, എന്റെ വിശ്വരൂപം അങ്ങ് പുറത്തു വരും സാർ. ശരി സാർ, അതല്ല എനിക്ക് വിട്ടേക്ക്. ഫസ്റ്റ് നീയൊക്കെ എന്റെ പെണ്ണിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്ത. ഓക്കെ സാർ, 100%. ഞങ്ങൾ വീട്ടിലെത്തിയാൽ ഉടനെ ഗെറ്റ് ഔട്ട് ഐസേ, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു അവൾ അപ്പൊ തന്നെ ഇറക്കി വിട്ടേക്ക സാർ. അല്ലടാ ഇതാണോ ബ്രോ നിന്റെ വിശ്വരൂപം? ചുമ്മാ ഇരിടാ, ആക്ച്വലി ഇത് എന്റെ തെറ്റല്ല. ഇതുണ്ടല്ലോ ഈ ചോക്ലേറ്റ് ബോയ് ഫേസ്, ഇത് കണ്ട ഒരാളും പേടിക്കത്തില്ല. ആക്ച്വലി ഇങ്ങനത്തെ കച്ചറ ജോലിക്കൊക്കെ ഒരുമാതിരി കച്ചറ ലുക്കുള്ള ഫേസ് തന്നെ വേണം. കണ്ടാൽ ഉടനെ വാള് വെക്കണം, അങ്ങനത്തെ മോന്തയാ വേണ്ടത്. ബ്രോ അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ട്. എടുക്കു ഭായി. ഗൂഗിളി ഇട്ടല്ലോ ഗൂഗിളി. പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്നുമില്ല ഭായി, ചുമ്മാ വന്നൊന്ന് ഇരുന്നെന്ന് വെച്ചാ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കോളാം. അടിയെന്ന് എഴുതി കാണിച്ചാലേ നീ ഡിസ്ട്രിക്ട് വിടും. ആരടാവൻ? അതുമായി നമ്മുടെ മിനിസ്റ്റർ പീതാവന്റെ മോൻ റോക്കി. എന്താടാ ഇത്? ഏ, ഞാനിങ്ങനെ ജീവിച്ചു പോണങ്ങനായിട്ട് നിനക്ക് സഹിക്കാൻ പറ്റണില്ലല്ലേ. പോലീസ് പൊളിറ്റീഷ്യൻ ഇവന്മാരായിട്ട് ഒരു പരിപാടിയും വേണ്ട. ഭായ് എന്തെങ്കിലും ചെയ്യ് ഭായ്, ഞങ്ങൾ എന്ത് വേണേലും തരാം ഭായ്. അത് ഒരു 100 150 കൂടിയാലും കുഴപ്പമില്ല ഭായ്. ഹലോ ചോക്ലേറ്റ് ബോയ്, 100 150 ചോക്ലേറ്റ് കിട്ടും, ഐഡിയ കിട്ടില്ല. ശരി ഭായ്, നിങ്ങൾ പറയുന്ന എത്രാന്ന് വെച്ചാൽ തരാം ഭായ്. പ്ലാന് ഇടാം. പ്ലാൻ വർക്കാവൂലല്ലേ ഭായ്? എസ്കോബാർ സ്കൂളിൽ ഫെയിൽ ആയിട്ടുണ്ടാവും, പക്ഷെ ബാറിലിട്ട് പ്ലാൻ പൊട്ടിയിട്ടില്ല. നൈസ് നൈസ്. എവിടെടാ എന്റെ പെണ്ണ്? ഏതാടാ ഈ പുളുന്താൻ? മൈസെൽഫ് ബബ്ലു പുളുന്തൻ, അല്ല സോറി, ബബ്ലു എസ്കോ ബാർ, വീഡ്, കൊക്കൈൻ, ഹെറോയിൻ, എൽ എസ് ടി, എം ടി, എനിത്തിങ്. നിങ്ങൾ വരണ്ട, ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് കൊണ്ടു തന്നോളാം. ബൽബോവ റോക്കി ബൽബോവ പറഞ്ഞ പറ്റില്ല നിന്നോടല്ലേ മലയാളം. ബോസ് ഒരു ചെറിയ കാര്യമുണ്ട്. എന്താ? എന്റെ ഭാര്യ പ്രസവിച്ചെന്ന് പറഞ്ഞു. പ്രസവിച്ചോ? നിന്റെയാണോ? അല്ല ബോസ്, നിങ്ങളുടെയാ. പിന്നെ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? പോ, പോയി കൊച്ചിനെ നോക്ക്. താങ്ക് യു. വൃത്തിയാണ്. ഛേ, നീ ആള് ശരിയല്ലോ. ഒരു മിനിറ്റ് നിക്ക്, ചോക്ലേറ്റ് മേടിച്ചോ. പൊടിക്കുഞ്ഞ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കണ. താങ്ക് യു. ഛേ, വൃത്തിയായിട്ട് എന്നെ കൊണ്ട് തോറ്റല്ലോ. വീഡ്, എം ഡി, എൽ എസ് ഡി, ഓക്കെ, ഏതാ ഉള്ള? ഇതൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ആയിട്ടുണ്ട്, ഹൾക്കൈൻ. ഇതടിച്ച ഹൾക്കിന് പോലാകും. ഇതൊന്ന് ബായി തന്നെ എനിക്ക് ഇനാഗ്രേറ്റ് ചെയ്തരണം. ഞാൻ അടിക്കാത്ത സാധനം. ഏയ് കയ്യില്. ആ പ
അടിയായി പോയ ബൈ ബബ്ലു ബൈ എന്താ കൊടുത്തെ ആരടാ നീ പുളുന്താനെ നീ നാസയല്ലേ ഏതാടാ ഈ താടിക്കാരൻ നിന്റെ കയ്യിലെന്താ ഇതൊരു പുതിയ പ്രോഡക്റ്റാ ശക്തി ആരടാ പുളുന്താന നീ നീ ഏതാ ഏയ് നീ ആരാ ഞങ്ങൾ അച്ചരിയുടെ ഫ്രണ്ട്സാ അച്ചരി അച്ചരി എന്റെ അച്ചരി ഇതുണ്ടല്ലോ ഹൾക്കേ പുതിയൊരു സാധനം ഇത് അടിച്ചോണ്ടല്ലോ ഹൾക്കിനെ പോലെ ആവാൻ പറ്റും ഞാനടിക്കാത്ത സാധനോ വെക്കടാ വെക്ക് ആരുടെ പൊളുന്നാലും നീ ആരടാ നിങ്ങളൊക്കെ അച്ചടിയുടെ ഫ്രണ്ട്സാ എന്താ അച്ചടിയാ ഏതച്ചടി അച്ചടി കുച്ചരി എനിക്കറിയാമല്ല എന്താ എന്റെ കയ്യില് സാർ ഇതാണോ ഞാനടിക്കാൻ സാറ് വെക്ക് 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 ബബ്ലു പോയി താങ്ക് യു പോയി ഞാൻ പറഞ്ഞല്ലേ ഞാനിട്ട പിള്ളേരൊന്നും ഇതുവരെ ഫെയിൽ ആയിട്ടില്ല എടുക്കെടുക്കെടുക്ക് എന്തുവായി പേയ്മെന്റ് കൊടുക്കടാ ഫുൾ പേയ്മെന്റ് കൊടുക്ക് ബ്രോ 10 രൂപ ചേഞ്ച് ഉണ്ടോ നോക്കട്ടെ എടാ 20 ഉണ്ട് മതിയോ ആ മതി എന്നാ ഏയ് എന്താടാ ഇത് ഞാനെന്താ ചില്ലറക്കട നടത്തുന്ന ബഷീറാണോ ബബ്ലു എസ്കോബാർഡാ പിന്നെ എത്ര വേണ്ടേ അല്ല ഭായി ഞങ്ങളെ ജീവിതത്തിൽ പോലും 5 ലാക്സ് കണ്ടിട്ടില്ല ഒരു 5000 എങ്കിലും എന്താടാ 5000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ആ പെട്ടിക്കടയിലെ കടമെങ്കിലും തീർക്കൂല ഭായി ബ്രോ 1000 രൂപീസ് സിഗരറ്റ് അടയിലും കൊടുക്കാനുണ്ട് ഓ മൈ ഗോഡ് അങ്കിൾ അങ്കിൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത് അങ്കിൾ എനിക്ക് എന്റെ മമ്മിയെ കാണണോടാ പുളുന്താനെ ഇവനൊക്കെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്നാടാ എന്ത് മറന്നാലും പുളുന്താനെന്ന് മാത്രം മറക്കൂല ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ എന്നെ ദേഷ്യം പിടിപ്പിച്ചാണ്ടല്ലോ എന്റെ വിശ്വരൂപം അങ്ങ് പുറത്തു വരും കേട്ടാ ദാറ്റ് ബ്ലഡി റാസ്കൽ റോക്കി ഈസ് ഔട്ട് ഓഫ് യുവർ ലൈഫ് ഫോർ എവർ What are you saying? Yeah. Really? Really? Are you serious? Sherikum. Thank you. Thank you so much. Thanks a lot. It's okay. Enik engane nanni varano nu arilla. Anything for you. Moni, I don't know what to do. I am so lucky to have you. One second. Ayenda parne? I was saying, I'm so lucky to have you. It's okay. Rocky's car is going to do something I'm going to do. I'm going to do so much excitement. I'm not able to control. Thank you so much, Moni. It's okay. I feel like kissing you right now. Yeah, sure. Thanks, Moni. Let's celebrate. Let's celebrate. Yeah. ഹലോ ഡിംപി ഹലോ ഹൈ നീഡ് എ ഗൺ ഡിംപി
ജെയിംസ്? ഞാനാ ജെയിംസ്. ഡീലിന് വന്നതാണോ? അതെ അതെ. റഷ്യൻ മെയിൽ, അമ്മായിമ്മയെ കൊല്ലാൻ. ജർമ്മൻ മെയിൽ, അമ്മായപ്പനെ കൊല്ലാൻ. ഇസ്രായേൽ മെയിൽ, കെട്ടിയോനെ കൊല്ലാൻ. നിങ്ങൾക്ക് ഏതാ വേണ്ടേ? എനിക്കിതൊന്നും അല്ല വേണ്ടേ. പിന്നെ നിന്നെ ഇങ്ങോട്ട് വന്ന്. എനിക്ക് ലവറിനെ കൊല്ലാനുള്ള ഗണ്ണാ വേണ്ടത്. ഓ സീ, ദിസ് ഈസ് മൈ ഫേവറേറ്റ്, ചൈന മെയ്ഡ്. ഇതിനെന്താ സ്പെഷ്യാലിറ്റി? വർക്കാകില്ല, ചുമ്മാ കാണിച്ചാ മതി, ചത്തോളും. ഡിമ്പിക്ക് ഒറിജിനൽ തന്നെ വേണം. അവളാരാ? ഞാനാ ഡിമ്പി. അങ്ങനെയാണെങ്കിൽ ഇതെടുത്തോ, ലവറിനെ കൊല്ലാൻ പറ്റും, തനിക്ക് വേണമെങ്കിൽ സൂയിസൈഡും ചെയ്യാം. ഫുള്ളി ലോഡഡ്. സോറി, ഹാർഡ് ക്യാഷ്. പുറത്തൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്, അതിലിട്ടിട്ട് പൊക്കോ. പോകുന്ന വഴി തിരിഞ്ഞു നോക്കരുത്. അതെന്തിനാ? ഞാൻ നിങ്ങൾ പോകുന്ന നോക്കിക്കൊണ്ടേയിരിക്കും. ശരി, വരട്ടെ. എക്സ്ക്യൂസ് മീ, പേര്? നെയിം? ഡിംപി. നിങ്ങളുടെ അല്ല, കൊല്ലാൻ പോകുന്നവന്റെ. മോനി. കാന്ത്. അളിയാ, ഞാൻ പോയിട്ട് വരാം. രമാ, മോനി വല്ലാണ്ട് പാർഷലായി പോയിട്ടാ. അവൻ്റെ വീട്ടിനകത്ത് കണ്ട പെണ്ണുങ്ങളെയൊക്കെ കെട്ടിയിരിക്കുക. ആ പെണ്ണാണെങ്കിൽ അവിടെ ഇവിടെ എത്താത്ത തുണിയൊക്കെ ഉടുത്തിരിക്കുന്നത്. പോരാത്തതിന് നല്ല സിഗരറ്റ് വലിയും ഉണ്ട്. വേറെ എന്തൊക്കെയുണ്ടെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് നിന്നോട് പറഞ്ഞത്. വിശ്വസിക്കുന്നത് നിന്റെ ഇഷ്ടം. ഡാ മോനെ, വണ്ടി എടുക്ക്. ശരിയെന്നാ. നിങ്ങള് പോയി ഒരു ഓട്ടോ വിളിച്ചോണ്ട് വാ. എന്തിന്? പോയി വിളിച്ചോണ്ട് വാ, പറയാം. ഇന്ന് അവന്റെ 16 അടിയന്തരം നടത്തും ഞാൻ. ശരി ബ്രോ, എന്റെ പിങ്ക് കളർ ഷഡ് ഉണ്ടോ? പിന്നെ നിന്റെ ഷഡ് നോക്കലല്ലേ എന്റെ പണി. നിന്റെ കണ്ണിന് എന്ത് പറ്റി? രാവിലെ മുതലേ കണ്ണ് തുടിക്കുന്നടാ. ഓ, എന്തോ നല്ലത് നടക്കാൻ പോവാ. അല്ല, എന്തായിരുന്നു അനുഷ? ഒരു മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ വന്നോ? പ്രോജക്ട് ക്യാൻസൽ ആയി അമ്മേ, കിട്ടിയ ജെൻസന് ഞാനിങ്ങ് കയറി പോന്നു. നന്നായിടി, കല്യാണം വരെ അടുത്തിരിക്കുക. ഇഷ്ടം പോലെ പണി ബാക്കിയാ, തീർന്നാ മതിയായിരുന്നു. അമ്മേ, ഞാനിന്ന് പുറത്തേക്ക് പോവാണേ. എന്തിനാ? മോനിയെ മീറ്റ് ചെയ്യാനാ? അമ്മേ. ശരി ശരി, പോയിട്ടോ. ഓക്കെ, ബൈ. ഇനിയും ശരിയല്ലേ ബ്രോ? കൂടി വരുവാടാ. ആണോ? ഇനി എല്ലാം അടിപൊളിയായിരിക്കും കണ്ടോ. ഹായ്. ഹായ്. വർക്ക് ചെയ്യാണോ? യാ, ആസ് യൂഷ്വൽ. നൈസ് നൈസ്. താൻ എന്താ ഇന്ന് ഓഫീസിൽ പോണില്ലേ? ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. That's nice. Actually, ഞാൻ ലൈഫിൽ കുറച്ച് സീരിയസ് ആവാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാ. സീരിയസാ? എന്തിനാ? അതാ, സെറ്റിൽ ആവാൻ വേണ്ടി. ഓ, തനിക്ക് സെറ്റിൽ ആവാൻ പ്ലാൻസ് ഒന്നുമില്ലേ? ഐ മീൻ കല്യാണമൊക്കെ. അങ്ങനെയൊന്നുമില്ല, തൽക്കാലം വർക്കിൽ ബിസിയാ. കുറച്ച് കഴിഞ്ഞ് നോക്കാം, മേ ബി ലേറ്റോ. നൈസ് നൈസ്. എന്നെപ്പറ്റി എന്താ അഭിപ്രായം? You are a nice guy. അത് വിട്. കണ്ണിന് എന്ത് പറ്റി? അത് രാവിലെ മുതൽ ഇങ്ങനെ തുടിച്ചോണ്ടിരിക്കുക. അതെയോ? ഞാൻ നോക്കട്ടെ. കുറച്ചുകൂടി ഇവിടെ. അയ്യോ എന്റെ ദൈവം, എന്തൊക്കെയാ നടക്കുന്നേ?
എന്ത് തോന്നിയ സഖി ചെയ്യുന്നേ? അയ്യോ, എന്നെ കൊണ്ടതൊന്നും കാണാൻ വയ്യേ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അമ്മേ. ഏതാടാ അവള്? അച്ചരി അടിച്ച് കാരണം പൊട്ടിക്കുന്നിന്റെ അമ്മേ. നിങ്ങളിപ്പ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? നിന്റെ ഈ കൂത്ത് കാണാൻ തന്നെ എന്റെ ഒരു തലവിധി. നിങ്ങൾ കാണുന്നില്ലേ ഒന്നും? എന്നിട്ട് എന്താ ഒന്നും ചോദിക്കാത്തെ? ഞാൻ എല്ലാം കണ്ടോട്ടാതിരിക്കുന്നേ, കേക്കുന്നുണ്ട്. മോനെ, ഇവിടെ നമ്മുടെ ജഗതിയുടെ പടം കൂടെ ഉണ്ടായിരുന്ന വളരെ നന്നായിരുന്നു അല്ലേ? അത് നന്നാവില്ല. അയ്യോ, ഒന്നും മിണ്ടാതിരിക്ക മനുഷ്യ. നിങ്ങൾക്ക് ഈ ചിന്ത മാത്രമേ ഉള്ളോ? അമ്മേ, ഇവിടെ നിങ്ങളുടെ മരുമോള്. അത് പണ്ട് പണ്ട് ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി. അതിന്റെ പ്രായശ്ചിത്തോട് ഞാനുള്ള കെട്ടാൻ തീരുമാനിച്ചു. എന്ത് തെറ്റുപറ്റിയെന്ന്? ഇറ്റ്സ് ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോളാം. അമ്മേ, എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ? അതിന് മാത്രം എന്താ സംഭവിച്ച? അന്ന് നമ്മൾ അടിച്ച് ഓഫായി പോയില്ലേ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ. ബട്ട് യു ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ. അന്ന് രാത്രി അതിനൊന്നും നടന്നില്ല. ഒന്നും നടന്നില്ലേ? നോ, ഒന്നും നടന്നില്ലായിരുന്നു. അല്ല, പക്ഷേ നമ്മൾ ഒരുമിച്ച് അന്ന് രാത്രി ബെഡില്. അന്ന് നീ ഫുൾ കിണ്ടിയായിരുന്നു. ഞാനാ നിന്നെ കൊണ്ടുപോയി കിടത്തിയ. എന്താടാ മോനെ, നീ കുടിച്ചോ? നിങ്ങൾ കേൾക്കുന്നില്ലേ, അവൻ കുടിയും തുടങ്ങിയെന്ന്. അമ്മയെ, കുറച്ചുപേരൊന്നും മിണ്ടാതിരിക്കോ. അല്ല, ഞാനിട്ടിരുന്ന പാന്റ് രാവിലെ നോക്കിപ്പുണ്ടായിരുന്നില്ലല്ലോ. പാന്റിലൊക്കെ വൈനായിരുന്നു. അതാ ഞാനത് ഒരു വാഷ് ചെയ്യാനിട്ട്, അത്രേ ഉള്ളൂ. ഒരു കടി വെച്ചാണ്ടല്ലോ പിന്നെ. എന്താ മോനെ, എന്തെവിടെ നടക്കുന്നേ? അമ്മേ, ഈ കൺഫ്യൂഷൻ ഒന്നും അമ്മ കാര്യമാക്കണ്ട. ഇതാ നിങ്ങളുടെ മരുമോള്. അപ്പൊ ഞാനാരാ മോനി? കറക്റ്റ് ടൈമിലാ നീ വന്നത് മോളെ. എവിടെ ചൂല്? ഡോ, ആ ചൂലും കെടുത്തേ. ദേ മോളെ, ഇത് പിടിക്കേ. ഈ ചൂല് വെച്ച് നാലെണ്ണം കൊടുക്ക, എന്നിട്ട് ചോദിക്ക എന്തെവിടെ നടക്കുന്നേന്ന്. പറയ മോനി. അപ്പൊ ഞാനോ? ഞാനാരാ നിന്റെ? അനുഷ, സത്യമായിട്ട് എനിക്ക് എന്നെ വലിയ ഇഷ്ടാ. ഐ റിയലി ലൈക്ക് യു. ആരാ ആരാ നിങ്ങളെല്ലാം? എന്റെ ബോയ്ഫ്രണ്ടിന്റെ വീട്ടിൽ എന്താ ചെയ്യുന്നേ? ഇതേതാണ് പുതിയൊരുത്തി? ഡിമ്പി, ഒന്നും ചെയ്യല്ലേ, അതെന്റെ അമ്മയാ. എന്നെ അനുഗ്രഹിക്കണം അമ്മ. ഇതില് രണ്ടില് നിന്റെ സെറ്റപ്പ് ഏതാ? പെട്ടെന്ന് പറഞ്ഞു. ഇല്ല, എല്ലാവരും തട്ടിഞ്ഞ. ഏയ് ഡിമ്പി, മോനി പറയ്, മോനി മോനി പറ. അച്ഛാ, എന്റെ മോനു, വേഗം പറയടാ. നിനക്ക് അച്ഛനായിട്ട് ഞാനല്ലടാ ഉള്ളൂ. മോനി, മോനി പറ, ഒന്ന് വേഗം പറയടാ. വേഗം പറ മോനി. ഇപ്പേതോ ഒരു പുതിയ അവതാരം. നാശം പിടിച്ചവനെ വിട്. എടാ മോനെ, ഒന്ന് വേഗം പറയടാ. മോനി പറയ, മോനി വേഗം പറയടാ. മോനെ പറയടാ, പറയടാ മോനി, വേഗം പറ. സൈലൻസ്. അവള് ഡിമ്പി, എന്റെ ഫസ്റ്റ് ലവ്. ഐ ലവ് യു മോനി. പക്ഷെ അവളെന്നെ ഇട്ടിട്ട് പോയി. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. ഡിമ്പി സെഡ് സോറി. നോ, ആ വേദനയിലിരിക്കുമ്പം എന്റെ ലൈഫിലേക്ക് വന്നതാ അച്ചരി. ഞങ്ങൾക്കിടയിൽ ഒരു സ്പെഷ്യൽ കണക്ഷനൊക്കെ ഉണ്ടെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അതും ഒരു ലൂസ് കണക്ഷൻ ആയിപ്പോയി. എന്റെ വിധി. ആ ലൂസ് കണക്ഷൻ ടൈമില് എന്റെ ജീവിതത്തിലേക്ക് വന്നതാ അനുഷ. ഷീസ് എ നൈസ് ഗേൾ. എനിക്ക് അവളെ ഇഷ്ടമാ. വെരി പ്രാക്ടിക്കൽ. പക്ഷെ ടു മച്ച് പ്രാക്ടിക്കൽ. എന്നാലും എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചാൽ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. അപ്പോൾ അച്ചരി എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴേക്കും എന്താ ഇവളും വന്നു. അങ്ങനെ ഒരു മൂന്ന് പേരും കൂടി ഒറ്റയടിക്ക് തിരിച്ചു വന്നതാ. നീ ഈ കഥയൊക്കെ നിർത്ത്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അത് പറ. മോനി, ഈ മൂന്ന് പെമ്പിള്ളേരിൽ ആരെങ്കിലും ഒരാളെ നീ കെട്ടിക്കും. എവിടേക്കടാ പോകുന്നേ? നമാസിന് പോവോ? നമാസിന് പോ. നീ തിരിച്ചു വാടാ. എന്താ? എല്ലാരും ഇവിടെ ഇരിക്കുമ്പോ അവിടെ എവിടെയാ നീ പോകുന്നേ? തീരുമാനം ഇവിടെ വെച്ച് പറഞ്ഞിട്ട് പോയാ മതി. മോനി, എന്തെങ്കിലും ഒന്ന് പറയും. മോനി പറയും. മോനെ വേഗം പോ.
ആ കരടിയെ കൂട്ടെങ്കിലും പോട്ടെ, നീ നിന്റെ തീരുമാനം ഇവിടെ വെച്ച് പറഞ്ഞിട്ട് പോ. മോനി, യു ടോൾഡ് യു ലവ് ഡിംപി, ഡിംപി ഓൾസോ ലവ്സ് യു. ഇപ്പൊ പറയ മോനെ, ഒന്ന് പറയടാ, എന്തെങ്കിലും ഒരു തീരുമാനം പറ. മോനി, എന്തെങ്കിലും ഒന്ന് വേഗം പറ മോനി, പ്ലീസ് പറയടാ. മോനി, അറ്റ്ലീസ്റ്റ് സേ സംതിങ്. ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, സേ സംതിങ് മോനി. ഇനി നീ എന്തെങ്കിലും പറഞ്ഞില്ലേ എനിക്ക് ദേഷ്യം വരും. ഹലോ സാർ, പറയ സാർ. ആ സാർ പറഞ്ഞോ. ഹലോ, എങ്ങോട്ട് പോണ്ട, ഇങ്ങ് വാ. ആ സാർ, ആ എന്നിട്ട് മോനി നിക്ക്. മോനി, എടാ മോനി. ആ സാർ പറഞ്ഞോളൂ സാർ. ആ ഇല്ല സാർ. ആ സാർ ശരി സാർ. വണ്ടി എടുക്കണത്തെ ഉണ്ട്. Oh my god, he is running. Cheetah cock. Where is my gun? പാട്ട വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യടാ ബ്രോ. ലൂസ് കണക്ഷൻ ആണെന്ന് ബ്രോ. മോനെ, പൂജയ്ക്ക് ലേറ്റ് ആവരുത്. നിന്റെ ഭാര്യയോട് പെട്ടെന്ന് റെഡി ആവാൻ പറ. ഭാര്യയോ? മോനെ, നിന്റെ ഭാര്യയ്ക്ക് കളർ സാരി ഒന്നും ഇഷ്ടപ്പെടുന്നില്ലടാ. നീ ഒന്ന് പറ. ബ്രോ, നല്ല സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്, ടെറസിലോട്ട് വാ. മോനി, എന്റെ ചുമ്മയേക്കാളും സുന്ദരിയാണോടാ അവള്. നീ ഒന്നും നന്നാവില്ല, മാറ. സ്വപ്ന, ഇപ്പൊ ശരിയാവും. ആയില്ലേ?